ودعاك أيوب لضر مساه فأزيل عنه الروح حين دعاك. ودعاك أيوب لضد مسه فأزيل عنه الضر حين دعاك. ഇമാം അൽ ആലം അബു ഹനീഫ റളിയല്ലാഹു തആല അൻഹുടെ അൽ ഖസീദത്തുൻ നുഅ്മാനിയ കാവ്യശകലത്തിൻ്റെ 11-ാം വരിയാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. മഹാന്മാരായ അംബിയാ മുർസലികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിവിധ ഘട്ടങ്ങളിലായി പ്രാർത്ഥിച്ച തവസ്സുൽ ചെയ്ത ഒരു ഭാഗമാണ് ഇവിടെ മഹാനവർകൾ പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യ പിതാവ് ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും തവസ്സുൽ ചെയ്തൊരു ഭാഗം കഴിഞ്ഞ വരികൾ നാം കേട്ടുകഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട നബിയുള്ളാഹി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത സഹായം തേടിയ ഒരു ഭാഗം ഇവിടെ മഹാനവകൾ പരാമർശിക്കുന്നുണ്ട്. ودعاك ايوب لضد مسه فازيل عنه الضر حين دعاك. ايوب نبي عليه الصلاه والسلام الله سبحانه وتعالى സന്താനങ്ങളും സമ്പത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി. അതുപോലെ അതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയൊരു പരീക്ഷണത്തിന് വിധേയമായ ഒരു പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങളും നിയമത്തുകളും ആദ്യം നൽകുകയും പിന്നെ എല്ലാം അത് നഷ്ടപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു പരീക്ഷണങ്ങൾ തന്നെയുമല്ല, ഇതിന് പുറത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല രോഗം നൽകി പരീക്ഷിച്ചു. സാധാരണ രോഗമല്ല, വലിയ ഒരു പരീക്ഷണത്തിൻ്റെ ഒരു രോഗമായിരുന്നു ഇബ്രാഹിം നബി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു തആല നൽകിയത്. ആ പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയിക്കുകയാണ് ചെയ്തത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വ അയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. എല്ലാ ഭാഗത്തേക്കും അനാരോഗ്യം രോഗം ബാധിച്ചു. അവസാനം തൻ്റെ ഹൃദയവും നാവും മാത്രം ചലിക്കുന്നൊരു ഘട്ടം, ഒടുവിൽ ദിക്ര ചെല്ലാൻ പോലും പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് തൻ്റെ പ്രയാസം അള്ളാഹുവിനോട് പറയുന്നത്. ഈ ഒരു പ്രയാസ ഘട്ടങ്ങളിലൊക്കെ തൻ്റെ സന്താനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോഴും തനിക്ക് തുണയായി ഉണ്ടായിരുന്ന തൻ്റെ ഭാര്യയായിരുന്നു. ആ ഭാര്യ ഇടയ്ക്ക് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രതികരണം, 70 വർഷക്കാലം അള്ളാഹു തനിക്ക് ആരോഗ്യവും നിയമത്തുകളും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു പരീക്ഷണത്തിലാണ് നമ്മൾ മുമ്പിലുള്ളത്. ഇതൊരു ആവലാതിയും വേവലാതിയും പരാതിയുമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സമീപിക്കേണ്ടതില്ല. നാം ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് നീങ്ങാം. അങ്ങനെ 18 വർഷക്കാലം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷണത്തിന് വിധേയമായി. ഈ ഘട്ടങ്ങളിലൊക്കെ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ദിക്ര ചൊല്ലുകയായിരുന്നു. മഹാനായ ഹബീബുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കൊണ്ട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ഫഉസീല അൻഹു ദുർറു ഹീന ദഅക, മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുകയും തൻ്റെ ബാധിച്ച എല്ലാ രോഗത്തിൽ നിന്ന് ശമനം ലഭിക്കുകയും ആരോഗ്യ ദൃഢഗാത്രനായി മാറുകയും ചെയ്ത ഒരു സംഭവം മഹാനായ ഇമാമുൽ ആലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ഇവിടെ നമ്മെ ഈ വരിയിൽ നിന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അംബിയാ മുർസലീങ്ങൾക്ക് വലിയൊരു ന്യൂനതയാണ് ഈ രോഗമെന്ന് ആരും മനസ്സിലാക്കി പോകരുത്. അംബിയാ മുർസലീങ്ങൾക്ക് നിർബന്ധമായ കാര്യങ്ങളിലൊക്കെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അൽ 100% വിജയം നേടുകയും ഒരു അർത്ഥത്തിലും ഒരു ന്യൂനത അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ നബിയായിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതേ അവസരം ഈ ഒരു പരീക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം നൽകിയിട്ട് പരമാവധി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ
പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണത്തിൽ മുഴുവനും വിജയശ്രാളീതനായി മാറിയ ഒരു സംഭവമാണ് ഈ ചരിത്രത്തമ്മയെ പഠിപ്പിക്കുന്നത്. ഇവിടെയൊക്കെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോക നേതാവായ അള്ളാഹുവിൻ്റെ ഹബീബായ സയ്യിദുൽ വജൂദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്, സഹായം തേടിയിട്ടുണ്ട്, തവസ്സൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഭാഗം ഇമാമുൽ ആലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു നമ്മെ മനസ്സിലാക്കി തരുന്നത്. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്വഹബിഹി വസല്ലം അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.